ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സഭാ ശുശ്രൂഷകന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദനം. ഈ ആഴ്ചയുടെ അവസാന ദിവസത്തിൽ ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, തിരുവചനം ധ്യാനിപ്പാൻ, നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ വിശുദ്ധിയോടെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവാത്മാവ് നമ്മെ കരങ്ങളെടുത്തിരിക്കാൻ നന്ദിയോടെ നമുക്ക് സ്തോത്രം അർപ്പിക്കാം. ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. നമ്മൾ വെളിച്ചമായിരിക്കുവാനായി കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായി നാം മനസ്സിലാക്കി. തിരുവചനത്തിലൂടെ വെളിച്ചത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇരുട്ടിനെക്കുറിച്ചും ശക്തമായി തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കേണ്ടതിന്, ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി നീങ്ങിപ്പോകേണ്ടതിന് നമ്മൾ ദൈവ വചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുകയാണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നമ്മൾ മോഹത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായി പഠിക്കുകയുണ്ടായി. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് അത് ആത്മീയമായ മരണത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുതെന്ന് തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജഡമോഹം, കൺമോഹം, അതുപോലെ ജീവനത്തിൻ്റെ പ്രതാപം, ഇംഗ്ലീഷിൽ അതിനെ പ്രൈഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നു, ആഡംബര ജീവിതം, അത് ജയിക്കേണ്ടതാണ്. ദൈവത്തിൽ ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. എന്താണ് ലോകത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതാണ് ലോകത്തിലുള്ളത്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞുപോകും. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. ദൈവേഷ്ടം ചെയ്യുക, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നതെന്ന് യേശു കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് മോഹങ്ങളെ ജയിച്ചത് യേശു വചനം, എഴുതപ്പെട്ട വചനം പറഞ്ഞാണ് ജയിച്ചത് നമ്മൾ മനസ്സിലാക്കി. അല്ലാതെ പോസാത്താനെ എന്ന് പറഞ്ഞ് ശാസിക്കുകയോ ഭത്സിക്കുകയോ എരിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. ഇന്ന് പലരും എരിക്കുകയൊക്കെ ഉണ്ട്, തീയിറങ്ങണമേ, കത്തിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ യേശു അവിടെ വചനം, എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ ശക്തി നമ്മൾ ബോധ്യപ്പെടുമാറ്, വചനത്താൽ പിശാചു കൊണ്ടുവന്ന ആ പരീക്ഷകളെ കർത്താവ് ജയിച്ചതായി നമ്മൾ കാണുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരു ഭാഗമാണ്, മത്തായി സുവിശേഷം 5-ാം അധ്യായം 21-ും 22-ും വാക്യങ്ങൾ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 21-ും 22-ും വാക്യങ്ങൾ. കൊല ചെയ്യരുതെന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. കോപം, കോപത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത്. ഒരു വലിയ ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, ശാന്തമായ ജലത്തിൽ നമ്മുടെ മുഖം പ്രതിഫലിച്ച് കാണുവാനായി കഴിയും, കണ്ണാടി പോലെ ശാന്തമായിരിക്കുന്ന ജലത്തിൽ. എന്നാൽ തിളച്ച വെള്ളത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മെ കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു മനുഷ്യൻ കോപത്താൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വയം മറക്കുകയാണ്. അവൻ ആരാണെന്ന് അവൻ അല്പം പോലും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ കോപം മൂലം വരുന്ന ഭവിഷ്യത്തുകൾ മനുഷ്യ ചരിത്രം മുതലേ ഉണ്ട്. നമുക്കറിയാം, ആദ്യ കുടുംബത്തിൽ കയ്യീൻ കയ്യീനും ഹാബേലും യാഗം കഴിച്ചു.
ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യം നമ്മൾ വായിച്ചാൽ കയ്യന്റെ കയ്യനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. കയ്യന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല എന്നല്ല, കയ്യനിലും അവന്റെ വഴിപാടിലും. അത് കയ്യൻ മനസ്സിലാക്കി. കാരണം ഹാബേലിന്റെ സന്തോഷം കണ്ടപ്പോൾ മനസ്സിലായി, ദൈവം എന്റെ യാഗത്തിൽ അല്ലെങ്കിൽ എന്റെ വഴിപാടിൽ പ്രസാദിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അവിടെ എന്താണ് ഉടനെ അവൻ ഉണ്ടായത്? കോപമാണ്. അപ്പോൾ ആ കോപത്തെ ദൈവം തന്നെ അവിടെ അവനോട് പറയുകയാണ്. അഞ്ചു മുതലുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. ഉൽപ്പത്തി 4:5 മുതൽ, കയ്യനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല, കയ്യന് ഏറ്റവും കോപമുണ്ടായി. കയ്യന് ഏറ്റവും കോപമുണ്ടായി. എന്നാലേ യഹോവ കയ്യനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്തിന്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാവില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. നോക്കുക, കോപം പാപം വാതിൽക്കൽ കിടക്കുകയാണ്, നീ അതിനെ കീഴടക്കണം. ദൈവം കീഴടക്കുന്നല്ല പറയുന്നത്, നീ അതിനെ കീഴടക്കണം. ദൈവം മുന്നറിയിപ്പ് നൽകുന്ന ദൈവമാണ്. കയ്യന്റെ ഉള്ളിൽ കോപം വന്നപ്പോൾ തന്നെ ദൈവം അവനോട് സംസാരിക്കുകയാണ്, നീ എന്തിനാണ് കോപിക്കുന്നത്? പക്ഷേ നമുക്കറിയാം, കയ്യൻ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടില്ല. അവന്റെ കോപം ജ്വലിച്ചു, സ്വന്തം സഹോദരനെ അവൻ കൊന്നു. ഇന്ന് നമ്മുടെ ചുറ്റും കോപം മൂലം എത്ര ഭയാനകമായ സംഭവങ്ങൾ നടക്കുന്നു. കുടുംബങ്ങൾ തകരുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു, സംസാരങ്ങൾ പോലും, വാക്കുകൾ, വളരെ മോശമായ വാക്കുകൾ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരുടെ ജീവിതത്തിൽ നിന്ന് പോലും വരുന്നു. ഇവിടെയാണ് കോപത്തെ വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഉള്ളിൽ കോപം ജനിക്കുമ്പോൾ ശത്രുവായ പിശാച് വെറുതെ ഇരിക്കുന്നില്ല. അവൻ, ഒരു സാധാരണ ഭാഷയെ പറഞ്ഞാൽ, അവൻ സ്ക്രൂ കയറ്റുന്നവനാണ്. ഇവിടെ പറയുകയാണ്, കയ്യന്റെ ഉള്ളിൽ കോപം വന്നപ്പോൾ യഹോവയായ ദൈവം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നിന്നെ കൊണ്ട് ഒരു കൊലപാതകം ചെയ്യിക്കണം, ഈ സഹോദരൻ ജീവിച്ചിരുന്നാൽ നിനക്ക് നല്ലതല്ല, അതുകൊണ്ട് അവനെ കൊന്നളയണം. ആ ചിന്തയെ ദൈവാത്മാവ് അവന് ബോധ്യം ഉൾക്കൊടുക്കുകയാണ്. ദൈവം അവനോട് പറയുകയാണ്, നീ ആ കോപത്തിന്റെ, ആ നിന്റെ ഉള്ളിൽ വരുന്ന ആ ചിന്തയെ നീ കീഴടക്കണം, നീ അതിന് ചെവി കൊടുക്കരുത്. ദൈവ ശബ്ദത്തിന് നീ ചെവി കൊടുക്കണം. പക്ഷെ അവിടെ നമുക്കറിയാം, കയ്യൻ പരാജയപ്പെട്ടു. കോപം മാനുഷികവുമാണ്, ദൈവികവുമാണ്. ദൈവം കോപിക്കുന്ന ദൈവമായിട്ടാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പിന്നെ അങ്ങോട്ട് ക്രോധ കലശമാണ്. അയ്യോ, ആ ക്രോധ കലശങ്ങളൊക്കെ ഒഴിക്കുന്നതായിട്ടാണ് പറയുന്നത്. പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിലും നമ്മൾ ദൈവത്തിന്റെ കോപത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ 7:11-12 വാക്യങ്ങൾ ഇങ്ങനെയാണ് നാം കാണുന്നത്. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു, മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും, അവൻ തന്റെ വില്ലു കുലച്ച് ഒരുക്കിയിരിക്കുന്നു. അപ്പോ ദൈവം കോപിക്കുന്നത് മനം തിരിയാൻ വേണ്ടിയാണ്, മാനസാന്തരപ്പെടാൻ വേണ്ടി എന്നാണ് സങ്കീർത്തനക്കാരൻ പോലും പറയും. പഴയ നിയമകാലത്ത് ദൈവം ദിവസം പ്രതി കോപിച്ചിരുന്നു. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ദൈവം ഇപ്പോ കോപമൊക്കെ ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്.
രണ്ടായിരം വർഷമായിട്ട് ദൈവം കോപിക്കാതിരിക്കുന്നു ഈ സഭായുഗത്തിൽ, ഈ കൃപായുഗത്തിൽ. ഒരു തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വഷളത്വം ദൈവജനത്തിൻ്റെ ഇടയിൽ പോലും വർദ്ധിച്ചു പോയത്. പണ്ട് യിരമ്യാ പ്രവാചകനിലൂടെ ദൈവം തന്നെ ജനത്തോട് സംസാരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ബഹുകാലം ഞാൻ മിണ്ടാതിരുന്നിട്ടല്ലയോ നിങ്ങൾ എന്നെ ഭയപ്പെടാതിരിക്കുന്നത്, ബഹുകാലം ഞാൻ മിണ്ടാതിരുന്നിട്ടല്ലയോ ഭയപ്പെടാതിരിക്കുന്നത്. ബഹുകാലം എന്ന് പറയുമ്പോൾ മലാഖി പ്രവചനം പറഞ്ഞ ശേഷം ദൈവം 400 വർഷം മിണ്ടിയില്ല. 400 വർഷം, 4 ജനറേഷൻ ദൈവം പറയേണ്ടതെല്ലാം പ്രവാചകന്മാരിലൂടെ അറിയിച്ചിട്ട് ജനം അല്പം പോലും ഗണ്യമാക്കാതെ പോയപ്പോൾ ദൈവം സംസാരം നടത്തി. പക്ഷേ മരുഭൂമിയിലെ ശബ്ദമായി സ്നാപയോഹന്നാനെ ദൈവം അയക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ഷാർപ്നെസ് നമ്മളവിടെ കാണുന്നുണ്ട്. കോപത്തോടെയാണ് ഒരു തരത്തിൽ അത് സംസാരിക്കുവാനായി തുടങ്ങിയത്. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗ ശൈലി നമുക്കറിയാം. സർപ്പസന്തതിയിൽ നിന്നൊക്കെയാണ് താൻ വിളിച്ചത്, മാനസാന്തരപ്പെടുവീൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ കോപം, ദൈവം കോപ ദിവസം എന്നൊരു ദിവസം മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ തിരുവചനത്തിലേക്ക് കൂടെ മനസ്സിലാക്കുന്നത്. നാം വായിച്ചിട്ടുള്ള ഭാഗമാണെങ്കിലും ഈ തരണത്തിൽ അത് ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. റോമർക്കെ ലേഖനം 2:4-5 Romans 2:4-5 ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് നീ അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. അപ്പോ ദൈവം ഒരു ദിവസം വെച്ചിരിക്കുകയാണ്, കോപ ദിവസം. അതുവരെ ദൈവം ദയ കാണിക്കുന്നു. എന്തിനു വേണ്ടി? മാനസാന്തരപ്പെടുവാൻ വേണ്ടി, മാനസാന്തരപ്പെടുവാൻ വേണ്ടി. യേശു കോപം കാണിച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇതാണ് ആലയത്തിന്റെ ശുദ്ധീകരണം. എന്നാൽ അതിനു മുമ്പേ തന്നെ മർക്കോസ് ലൂയിസ് സുവിശേഷം 3 നാം ശ്രദ്ധിക്കുമ്പോൾ, ഇന്ന് നാം വായിച്ച സുവിശേഷ ഭാഗമാണ് മത്തായി മർക്കോസ് ലൂയിസ് സുവിശേഷം 3:4 ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം ഒരു പ്രതികരണവുമില്ല ചോദിച്ചിട്ട്. എന്താണ് സംഭവം എന്നറിയാം? യേശു ഒരു പള്ളിയില് പോയപ്പോൾ അവിടെ വരണ്ട കൈകളിൽ ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. അവന് എത്ര വയസ്സുണ്ടെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. പള്ളിയിൽ വന്നിട്ട് അവന്റെ വരണ്ട കൈ ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രാരം ഇരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആർക്കും ഒരു ബോധമില്ല അവിടെ. എന്നാൽ യേശു അവിടെ വന്നപ്പോൾ കുറ്റം ചുമത്താൻ വേണ്ടി അവിടെയുള്ള പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന് സൗഖ്യമാക്കുമോ, എന്നുവെച്ചാൽ ശബത്തിൽ സൗഖ്യമാക്കുമോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യേശു മിക്കപ്പോഴും രോഗശാന്തി വരുത്തിയിട്ടുള്ളത് ശബത്തിലാണ്. എന്തുകൊണ്ട് അടുത്ത ദിവസം യേശുവിന് ചെയ്തുകൂടെ? അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം ചെയ്യൂടെ? ഇവരീ ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമാണ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ദൈവം മനുഷ്യന് നൽകിയത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹത്തിലും, അത് നമുക്കറിയാം, യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും എന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ ചെയ്യാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കാതെ
യഹോവയുടെ ദിവസത്തെ ബഹുമാന യോഗ്യമെന്ന് എണ്ണണം. ഇങ്ങനെ ഒരു ദിവസം ദൈവം നിശ്ചയിച്ച് ആ ഒരു ദിവസം വിശ്രമിക്കാനും ദൈവജനം ധ്യാനിക്കുവാനാണ്. പക്ഷെ ഇന്നോ ഞായറാഴ്ച രാവിലെ 6 മണിക്കൊരു സർവീസ് ഉണ്ട്, അത് 7 മണിക്കുമ്പോൾ തീരും. 7 മണിക്കൊരു സർവീസ് ഉണ്ട്, അത് 8 മണിക്കുമ്പോൾ തീരും. 8 മണിക്കുള്ള സർവീസ് ഉണ്ട്, അത് 9:30 തീരും. 2 മിനിറ്റ് കൂടിപ്പോയാൽ വാച്ച് നോക്കും, കാരണം ഇപ്പോൾ എല്ലാം സർവീസാണ്. ഞാൻ ഈ സർവീസ് എന്ന് പറയുമ്പോൾ സാറിന് ഇങ്ങനെ പറയാറുണ്ട്, വാഹനങ്ങൾ വളരെയധികം അഴുക്കെല്ലാം ഉള്ളതാകുമ്പോൾ സർവീസ് സ്റ്റേഷനിൽ കൊടുക്കും കഴുകാനായിട്ട്. കഴുകി സർവീസ് ചെയ്യും, പിന്നെയും പഴയ റോഡ് തന്നെ ഓട്ടിക്കും. പുതിയ റോഡ് ഓട്ടിക്കാൻ പറ്റും, എൻ്റെ വണ്ടി പൈസ കൊടുത്ത് സർവീസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ പഴയ ചെളി പിടിച്ച റോഡിൽ കൂടെ ഓട്ടിക്കത്തില്ല എന്നാരും പറയത്തില്ല, പഴയ റോഡേ തന്നെ. ഇതുപോലെ ഒരു വർഷം 52 സർവീസ്, 52 ഞായറാഴ്ച. എത്ര വർഷം കാലം ജീവിച്ചിരിക്കുമോ അത്രയും സർവീസ്. പിന്നെ അവസാനം ഒരു സർവീസ് ഉണ്ട്, പെട്ടിയിൽ വെച്ചുള്ള സർവീസാണ്, അതിന് ഫ്യൂണറൽ സർവീസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഫ്യൂണറൽ സർവീസോടെ സ്വർഗത്തിൽ പോകുമെന്നാ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇല്ല ഇല്ല, ദൈവവചനത്താലും ദൈവാത്മാവിനാലും യേശുക്രിസ്തുവിന്റെ രക്തത്താലും 24/7 അനുദിനം ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ പോകുന്നവർക്കാണ് നിത്യതയിലേക്ക് അവകാശം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, ആരും 100% വിശുദ്ധരായി അല്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം ദൈവം നോക്കുന്നു. എബ്രായർ 12:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം ഇതുവരെയും എതിർത്തു നിന്നിട്ടില്ല. എൻ്റെ ജീവൻ പോയാലും ഞാൻ എൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യത്തില്ല, സാത്താന്റെ ഇഷ്ടവും ഞാൻ ചെയ്യത്തില്ല, ദൈവ ഇഷ്ടം മാത്രം ഞാൻ ചെയ്യും. ആ ഒരു മനോഭാവം നമ്മിൽ ഉണ്ടോ എന്നാണ് ദൈവം അതെ നോക്കുന്നത്. ഇവിടെ ഇതാ യേശു കർത്താവ് ശബത്തിൽ സൗഖ്യമാക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. യേശു അവരോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതമാണോ? ഒരു ജീവനെ രക്ഷിക്കുന്നത് വിഹിതമാണോ അതോ തിന്മ ചെയ്യുകയാണോ? ആരൊന്നും മിണ്ടുന്നില്ല. കർത്താവ് അവരുടെ ഹൃദയ കാഠിന്യത്തെ കണ്ടിട്ട് ദുഃഖത്തോടെ കോപിച്ചു എന്നാണ് ആ വാക്ക് അവിടെ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം, ശുശ്രൂഷകന്മാർ ശുശ്രൂഷ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കോപം വരാറുണ്ട്, ജനത്തിൻ്റെ പ്രതികരണം ഇല്ലാതിരിക്കുമ്പോൾ. പക്ഷേ ഒരിക്കലും അതൊരു സ്വന്തം നിലയിലുള്ള കോപമാകരുത്. ദൈവഹിതപ്രകാരം ഉള്ളിലൊരു ദുഃഖത്തോടുകൂടെയുള്ള ഒരു കോപം. ദൈവസത്യം ഇവർ അറിയുന്നില്ലല്ലോ, ദൈവത്തെ ഗ്രഹിപ്പാൻ ഇവർക്ക് മനസ്സില്ലല്ലോ എന്നുള്ള വേദനയോടുകൂടെയുള്ള ഒരു കോപമായിരിക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു പ്രകാശനം തരികയാണ്. നമുക്കറിയാം, യേശു ദേവാലയത്തിൽ പോയപ്പോൾ അതൊരു ബിസിനസ് കേന്ദ്രമായി മാറി. വളരെ വേദനയോടുകൂടെ കർത്താവ് അവിടെ പറയുകയാണ്, എൻ്റെ ആലയം എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ചാട്ടവാർ ഉണ്ടാക്കിയെന്ന് അവിടെ എഴുതിയിട്ടുള്ളൂ, അത്ര അടിച്ചു എന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. എല്ലാത്തിനെയും പുറത്താക്കി എൻ്റെ ആലയത്തെ നിങ്ങൾ വാണിഭശാലയാക്കരുത്. പണമുണ്ടാക്കാനുള്ള അത് സംവിധാനമല്ല ആലയം എന്ന് പറയുന്നത്, സകലജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണിത്. നിങ്ങളതിനെ കള്ളമാട് ഗുഹയാക്കി തീർത്തു. തൻ്റെ ഹൃദയവേദന, ആ വിശുദ്ധ കോപമെന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം, വിശുദ്ധ കോപം. നമുക്കുണ്ടാകുന്ന കോപത്തെ നാം വളരെ ഗൗരവമായി കാണണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. ഏതാണ് അറിയുന്നുവല്ലോ? അവിടെ അത് അറിയുന്നുവല്ലോ എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 18-ാം വാക്യത്തിൽ, സത്യവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
സുവിശേഷമെന്ന് സത്യവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആ അടുത്ത് ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ല. അതാണ് ദൈവത്തിന്റെ നീതി വെളിപ്പെടണമെങ്കിൽ മനുഷ്യൻ കോപിക്കാൻ പാടില്ല. ദൈവം നീതിമാനാണ്, ദൈവം നീതിമാനാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ദൈവ സ്നേഹമാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം മനസ്സിലുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, അതുപോലെ തന്നെ ദൈവം നീതിമാനാണ്, ദൈവം നീതിയോടെ പ്രവർത്തിക്കും. പക്ഷെ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതി പ്രവർത്തനത്തിന് തടസ്സമാകും. കോപം ദൈവത്തിന് വിട്ടുകൊടുക്കണം. നമുക്കറിയാം പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ കയ്യിൽ അത് ഏൽപ്പിക്കുക, ദൈവത്തിൻ്റെ കയ്യിൽ അത് ഏൽപ്പിക്കുക. ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു മോശ എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. മോശ ഭൂതലത്തിൽ അതിസൗമ്യനായിരുന്നു. പക്ഷെ മോശയ്ക്കും കോപം വന്നു. പക്ഷെ ആ കോപം വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് മോശയെ നയിച്ചു എന്ന് നമ്മൾ അറിയണം. നോക്കുക സംഖ്യാപുസ്തകം 20:7-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ വടിയെടുത്ത് സംഖ്യാപുസ്തകം 20:7 നിന്റെ വടിയെടുത്ത് നീയും നിന്റെ സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുകയെ പാറയോട് കൽപ്പിക്ക. എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണമെന്ന് അരളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചു കൂട്ടി അവരോട്. അടുത്താണ് മോശയുടെ കോപം. മത്സരികളെ നോക്കണേ, മോശയുടെ അഭിസംബോധന. മത്സരികളെ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമെന്ന് കാണുവിനെന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 അടിച്ചു. കോപം പാറയോട് കൽപ്പിക്കാനാണ് ദൈവം പറഞ്ഞത്. മോശ തൻ്റെ കോപത്തിൽ 2 പാറയെ അടിച്ചു. ദൈവം ഇതെല്ലാം കണക്കാക്കി എന്നാണ് വായിക്കുന്നത്. ആവർത്തന പുസ്തകം 34:4 മോശയുടെ ജീവിതം അവസാനിക്കുമ്പോൾ ദൈവം പറയുകയാണ്. ആവർത്തനം 34:4 അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാനത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു. എന്നാൽ നീ അവിടേക്ക് കടന്നു പോകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. നെബോ പർവ്വതത്തിൽ പിസ്ഗാമുകളിൽ കയറി യഹോവ ദാൻ വരെ ഗിലാദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രൈമിന്റെ മനശ്ശെയുടെയും ദേശവും പടിഞ്ഞാറേ കടൽക്കരയുള്ള യഹൂദദേശമൊക്കെയും തെക്കേ ദേശവും ഇന്ത നഗരമായ യെരിഹോവിന്റെ താഴ്വരയിലുള്ള സോവാർ വരെയുള്ള സൗമ്യം കാണിച്ചു കൊടുത്തിട്ട് പറയും. ഇതാണ് പിതാക്കന്മാരോട് പറഞ്ഞ സ്ഥലം, നീ അവിടെ കടക്കത്തില്ല. എന്താ അനുസരണക്കേട്? കോപം വന്നപ്പോൾ ദൈവം പറഞ്ഞതാണ് അനുസരണക്കേട് കാണിച്ചത്. മനുഷ്യനെ കൊണ്ട് ഉള്ള അവന്റെ സ്വഭാവം കണ്ടിട്ട് താൻ നടത്തുന്ന ജനത്തിന്റെ മത്സരം, സാഠ്യം, ഇതെല്ലാം കൊണ്ട് തന്റെ കൺട്രോൾ പോയി. ഇത് മോശയ്ക്ക് മാത്രമല്ല സംഭവിച്ചത്, യോനയ്ക്ക് സംഭവിച്ചത് നമുക്കറിയാം. യോനയെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. യോനയെടുത്ത് നിനവേയിൽ പോയി, നിനവേ പട്ടണം നിർമൂലമായി പോകാൻ പോവുകയാണ്, ശക്തമായി പറയണം. നോക്കിയപ്പോ നിനവേ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ലോകത്ത് ഏറ്റവും വലിയ ലൈബ്രറി ഉള്ള പട്ടണം എന്നാണ് പറയുന്നത്. വളരെ ജ്ഞാനികളാണ്, ബുദ്ധിശാലികളാണ്, വളരെ വായനാശീലമുള്ളവരാണ് നിനവേക്കാർ. അപ്പോൾ അവിടെ ചെന്ന് ഈ ഒരു ഈ നിനവേ പട്ടണം ദൈവം നശിക്കാൻ പോകുന്നു പറഞ്ഞാൽ എല്ലാവരും കൂടെ വട്ടനെന്ന് പറയും.
അല്ലെങ്കിൽ തന്നെ ഞാൻ ചെന്ന് പറഞ്ഞിട്ട് ഇനി ആ ജനം അനുഗമിക്കുകയാണെങ്കിൽ ആ പട്ടണം നശിക്കുകയില്ല, പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം, കാരണം ദൈവം അങ്ങനെ ചിലപ്പോൾ മാറിക്കളയും. ഇതെല്ലാം വിചാരിച്ചിട്ടാണ് യോഹന്നാൻ വിചാരിച്ചിരുന്നത് തർശീശിലേക്ക് ഒളിച്ചോടിപ്പോൻ. എന്നെ ഇവിടെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ, യോഹന്നാൻ തർശീശിലേക്ക് പോവുകയാണ്, ദൈവത്തിന് വേറെ ആരെങ്കിലും ഉപയോഗിച്ചൂടെ? യോഹന്നാൻ ഏതായാലും പറഞ്ഞാൽ കേട്ടില്ല. ദൈവം യോഹന്നാനെ കൊണ്ട് തന്നെ പറയിക്കാനാണ് ദൈവത്തിന്റെ പദ്ധതി. നമുക്കറിയാം കടലിളകി യോഹന്നാനെ സമുദ്രത്തിൽ എറിയാൽ കടൽ ശാന്തമാവുമെന്ന് പറഞ്ഞു. തിമിംഗലത്തിന്റെ വായിൽ അയ്യം വിളിക്കുകയാണ് ദൈവത്തോട്, തിമിംഗലം കൊണ്ട് ഛർദ്ദിക്കുന്നു, നെനവേല് പോയി. ഇപ്പൊ നെനവേല് പോകുമ്പോൾ യോഹന്നാനെയുടെ മനസ്സെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവര് കാരണം ഞാൻ എവിടെയൊക്കെ ഞാൻ ചെന്ന് പെട്ടു, കടലിൽ ചെന്ന് വീണേണ്ടി വന്നു, തിമിംഗലത്തിന്റെ വായിൽ ഇരിക്കേണ്ടി വന്നു, വയറ്റിനകത്ത് ഇരിക്കേണ്ടി വന്നു, പാതാളത്തിന്റെ അകത്ത് ഞാൻ ഇരിക്കേണ്ടി വന്നു, ഇതാ തിമിംഗലം കൊണ്ട് തന്നെ ഛർദ്ദിച്ചു. ഇവർ ആ ഈറോടുകൂടെയാണ് യോഹന്നാനെയുടെ പ്രസംഗമായിരുന്നു. വാസ്തവത്തിൽ നെനവേ പട്ടണം മുഴുവനും ചലിച്ചു യോഹന്നാനെയുടെ പ്രസംഗത്തിൽ, ടോപ്പ് മുതൽ ബോട്ടം വരെ ചലിച്ചു. ഉപവാസം നിയമിച്ചു, ജനം പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത്. ഇന്ന് ഒരുപാട് പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്, കോവിഡ് മാറണം എന്നൊക്കെ പറഞ്ഞ് രണ്ട് ദിനവൃത്താന്തം മൂന്നാം ഏഴാം അധ്യായമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ദൈവം അവരുടെ പ്രാർത്ഥന മാത്രമല്ല കേട്ടത്. മൂന്നാം അധ്യായം നോക്കുക, യോഹന്നാൻ 3, അവിടെ 8 വാക്യം മുതൽ, മനുഷ്യനും മൃഗവും രട്ടുപൊതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ തന്റെ ദുർമാർഗവും താൻ തന്റെ കൈക്കലുള്ള സാഹസവും വിട്ടും മനന്തിരികയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും, ആർക്കറിയാം. ഇതായിരുന്നു അവിടുന്ന് കൊണ്ട കൽപ്പന, പരസ്യം. പരസ്യം എന്നാണ് പറയുന്നത്, രാജാവിന്റെ കൽപ്പനയാണ്. നോക്കുക 6 വാക്യം മുതൽ, വർത്തമാനം നിലവേ രാജാവിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീരിലിരുന്നു. അവൻ നിലവേലെങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാണിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലി ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേക്കുകയും വെള്ളം കുടിക്കുകയും വരുത്. മനുഷ്യനും മൃഗവും രട്ടുപോയിച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചു തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടു തിരിയണം. നോക്കുക 10 വാക്യം, അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ. ദൈവങ്ങളുടെ പ്രാർത്ഥന കേട്ടപ്പോൾ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, അവരുടെ ജീവിതത്തിന് അവർ മാറ്റം വരുത്തി എന്ന് കണ്ടപ്പോൾ, അവർ വഴിമാറി പഴയ ജീവിതം എനിക്ക് വേണ്ട എന്ന് കണ്ടപ്പോൾ, അവർക്ക് വരുത്തുമെന്ന് അനുസ്യ അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദവിച്ചു. പക്ഷേ യോനയ്ക്ക് കോപമായി, അതാണ് 4:1. യോനയ്ക്കിത് അത്യന്തം ഇഷ്ടമായി, അവന് അനിഷ്ടമായി, കോപം. പലപ്പോഴും നമ്മളും വിചാരിക്കുന്ന ചിലതൊക്കെ നമ്മൾ പറയുമ്പോലെ സംഭവിക്കണമെന്നൊക്കെ, ഇല്ലെങ്കിൽ നമുക്കും കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ശക്തമായി പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കില്ലല്ലോ, ഒരു വല്ലാത്ത കോപമൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. യോഹന്നാനയ്ക്ക് വന്നു, ദൈവം കൊടുത്ത ഒരു തണലൊക്കെ ഉണ്ടായിരുന്നു, ആവണക്കിന്റെ ചെടി. ഒരു രാത്രി കൊണ്ട് അത് വലിയ ചെടിയായി മാറിയതാണ്. അടുത്ത ദിവസം ദൈവം അതിനെ പുഴുവിനെ കൽപ്പിച്ച് അതങ്ങ് കുത്തിക്കളഞ്ഞു, അത് വാടി. അപ്പോഴും കോപം വന്നു, മരിച്ചാൽ മതി എന്നാണ് പറയുന്നത്, ഇനി ജീവിച്ചിരുന്നൊരു കാര്യമില്ലെന്നാണ്. അപ്പോഴാണ് കർത്താവിനോട് പറയുന്നത് എന്താണ്, നീ അധ്വാനിക്കുകയോ, 10 നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്കയ്യോ ഭാവം തോന്നുന്നല്ലോ. എന്നാൽ വലം കൈ ഇടം കൈ തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ? നമ്മുടെ കോപത്തെയൊക്കെ ചിലപ്പോൾ ദൈവം കാണുമ്പോൾ ഇങ്ങനെയാണ് ദൈവത്തിന്റെ ഉള്ളിൽ വരുന്നത്. ദൈവത്തിന് ജനം നഷ്ടപ്പെട്ടു പോകുന്നതിൽ അയ്യോ ഭാവം ദൈവത്തിനുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ
നരകാഗ്നിയിലേക്ക് പോകുമ്പോൾ, ദൈവത്തെ അറിയാതെ പോകുമ്പോൾ ദൈവം വേദനയോടുള്ള കോപമാണ് ദൈവത്തിനുള്ളത് നമ്മൾ അറിയണം. പലപ്പോഴും നമ്മുടെ വാക്കുകൾ കൊണ്ട് എത്ര പേരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കണം, തിരിഞ്ഞു നോക്കണം. സദൃശ്യവാക്യം 15:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സദൃശ്യവാക്യം 15:1 മൃദുവായ ഉത്തരം, സോഫ്റ്റ് ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്വലിപ്പിക്കുന്നു. കോപമുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ചിലർക്കൊക്കെ മുൻകോപമാണ്, ചിലർ പറയുമ്പോൾ മൂക്കിന്റെ അറ്റത്താണ് കോപം. അപ്പോ ഈ കോപമുള്ളവരടുത്ത് സംസാരിക്കുമ്പോൾ കോപത്തോടുകൂടെ സംസാരിക്കാൻ തുടങ്ങിയാൽ അവിടെ പ്രശ്നം തന്നെയാണ്. നോക്കുക, സ്വന്തം സഹോദരങ്ങളെ പോലും കുത്തിക്കൊല്ലുന്നു കോപം വന്നിട്ട്. ഈ കോപത്തിൽ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ വനിതാവാണ്, അയ്യോ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു പോയി. നിങ്ങൾക്കറിയാം, കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള പലരും ജയിലിൽ പോയ ശേഷം അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അബദ്ധത്തിൽ വന്നുപോയതാണ്, ചെയ്യേണ്ടി വന്നുപോയതാണ്. ഈയിടയ്ക്ക് ഞാനൊരു മനുഷ്യനെ കുറിച്ച് ഞാൻ കേട്ടപ്പോൾ അത് ഇങ്ങനെ പറയാണ്, അബദ്ധത്തിൽ വന്നുപോയതാണ്, പിന്നെ ഒരു തരത്തിൽ അവനത് ആവശ്യമായിരുന്നു, ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കുമെന്ന്. അപ്പോ അബദ്ധത്തിലാണ് പലപ്പോഴും കോപത്തിൽ വരുന്നു. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ വേട്ടക്കാരനായ സാത്താൻ മനുഷ്യനെ കോപത്താൽ നിറച്ചുകൊണ്ട് ചിന്തയില്ലാതെ പ്രവർത്തിക്കുവാനായി അവൻ ഇങ്ങനെ ഊടാടി നടക്കുന്നു. എന്നെ പഠിപ്പിച്ചത് സാത്താൻ ഒരു വേട്ടക്കാരനാണ്, വേട്ടക്കാരൻ. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിന്ന് അവൻ തന്നെ വിടിവിക്കും. ആരെ? അത്യുന്നതന്റെ മറവിൽ സർവശക്തനെ നെടുങ്കീൽ പാർക്കുന്നവനെ, വേട്ടക്കാരനെ. അവൻ നമ്മെ എങ്ങനെ ദൈവത്തിൽ നിന്ന് അകറ്റാം, എങ്ങനെ നമ്മെ നശിപ്പിക്കാം എന്നാണ് അവൻ നോക്കുന്നത്. കോപത്തെ ഗൗരവമായി നമ്മൾ കാണണം. നമ്മുടെ വാക്കുകൾ മൃദുവായിരിക്കട്ടെ, സോഫ്റ്റ് ആയിരിക്കട്ടെ. കഠിനമായ വാക്കുകൾ, യേശു പറഞ്ഞെന്താണ്? കൊല ചെയ്യരുന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം കൊലപാതകം ചെയ്യുന്നു. എന്നുവെച്ചാൽ നാക്കുകൊണ്ട് കൊല്ലാൻ പറ്റും. അതിന് നമുക്ക് മലയാളത്തിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് വാക്കുണ്ട്. എന്താണ്? തേജോവധം എന്നാണ് പറയുന്നത്. ആയുധമൊന്നും ഉപയോഗിച്ചില്ല, തേജോവധം ചെയ്തു. ഇനി അവ എൻ്റെ മുമ്പിൽ നിൽക്കൂല, ഞാൻ നന്ന പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇനി അവ എൻ്റെ മുമ്പിൽ നിൽക്കൂല. മനുഷ്യന്റെ ആ ഒരു പ്രകാശത്തെ കെടുത്തിക്കളയുന്ന വാക്കുകൾ ഇവിടെ പറയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, മത്തായി സുവിശേഷം 5:22 സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? കോപം വരുമ്പോൾ എന്തെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലേ. ഇന്ന് അതിന് ക്ഷമ ചോദിക്കണം. സഹോദരനോട് കോപിക്കുന്നവന് ന്യായവിധിക്ക് യോഗ്യനാകും. നിസ്സാര എന്ന് പറഞ്ഞാൽ, മൂഢ എന്ന് പറഞ്ഞാൽ, എന്താണ്? സ്റ്റുപ്പിഡ്, ഇഡിയറ്റ്, ഇതിനൊക്കെയാണ് വിളിക്കുന്നത്. ചിലപ്പോൾ മൂഢ, തലയിൽ നിന്റെ തലയിൽ കളിമണ്ണായിരിക്കുന്നത്. അവനെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. അവന് ബുദ്ധി കുറവായിരിക്കും. ഒരിക്കൽ ഞാന് നിങ്ങൾ വേറൊരു രീതിയിൽ ചിന്തിക്കരുത്. സർ എന്ന് പറയുന്ന പ്രയോഗമുണ്ടല്ലോ, SIR, അതിന് ന്യൂ ജനറേഷൻ അതിന് കൊടുത്തിരിക്കുന്ന ഇന്റർപ്രിറ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാറേ എന്നിപ്പോ വിളിക്കാൻ പറ്റില്ല. സ്റ്റുബിറ്റ്, ഇഡിയറ്റ്, റാസ്കൽ, അതിന്റെ ഷോർട്ട് ഫോം ആണ് സർ. സ്റ്റുപ്പിറ്റ്, ഇഡിയറ്റ്, റാസ്കൽ. നമ്മുടെ കാലത്ത് അത് ബഹുമാനപൂർവ്വം ഉപയോഗിച്ചിരുന്നതാണ്.
പക്ഷെ ഇപ്പൊ ന്യൂ ജനറേഷനിൽ നേരെ തലതിരിഞ്ഞു. അപ്പൊ സർവേ എന്ന് വിളിക്കുന്നത് ഏതർത്ഥത്തിലും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം മനസ്സിലായോ? ദൈവൻ പറയുകയാണ്, യേശു കർത്താ പറയുകയാണ്, അഗ്നി നരകത്തിന് യോഗ്യനാകും, ന്യായവിധിക്ക് യോഗ്യനാകും കോപിക്കുന്നവൻ. കർത്താവേ, ഈ കോപത്തെ ഞാൻ എന്ത് ചെയ്യണം? ജഡത്തിന്റെ പ്രവൃത്തികളൊന്നാണ് ഈ കോപം. ഞാൻ ആലിസ്റ്റൊന്നും തൊടുന്നില്ല. എഫേസ്യർക്ക് ലേഖനം 4:31 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എഫേസ്യർ 4:31, അവിടെ ഒരു പഴയ മലയാള പദപ്രയോഗം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. 4:31, എഫേസ്യർ 4:31, എല്ലാ കയ്പും ഈ കോപത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കയ്പ്, ചിലരെ കാണുമ്പോൾ മുഖത്ത് തുപ്പാൻ പറ്റാത്തതുകൊണ്ട് റോഡിന്റെ സൈഡിൽ തുപ്പും, കയ്പ്, കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണം ഇല്ലാത്തതൊക്കെ പറഞ്ഞ് സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയാണ് ഒഴിഞ്ഞു പോണത്. അപ്പൊ അതിന്റെ പുതിയൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, അതെല്ലാം നിങ്ങൾ വിട്ട് അകന്നിരിക്കണം. നിങ്ങൾ അതിനോട് ചേരരുത്, നിങ്ങളിൽ അത് അടുക്കരുത്, അതോട് അകന്നിരിക്കണം, ഒഴിഞ്ഞിരിക്കണം, മാറിയിരിക്കണം. കൊലോസ്യർ സഭയ്ക്ക് പറയുമ്പോൾ അവിടെ ഇത് ഒന്നാമത്തെ കാര്യമായിട്ടാണ് പറയുന്നത്. കൊലോസ്യർ 3:8 ഇപ്പോഴോ നിങ്ങളും കോപം, നോക്കണം, ഒന്നാമത്തെ കാര്യമാണ് കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം. അങ്ങനെയൊക്കെ എഴുതേണ്ട വല്ല ആവശ്യമുണ്ട്? ദൂഷണം പിന്നെ വായിൽ നിന്നല്ലേ വരൂ. ദുർഭാഷണങ്ങൾ ഇവയൊക്കെയും വിട്ട് കളയണം. ഇനി ദേവാത്മാ പറയുന്ന കർത്താവ് ഇതൊക്കെ വിടാൻ സഹായിക്കണേ കർത്താവ് എന്ന് പ്രാർത്ഥിക്കരുത്, വിടണം. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദേവാത്മാ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, കർത്താവ് ചായയിൽ ഉള്ള പഞ്ചസാര എന്റെ ശരീരത്തിൽ വ്യാപരിക്കാതിരിക്കാൻ സഹായിക്കണം കർത്താവ് എന്നാരും പ്രാർത്ഥിക്കാറില്ല. ഷുഗർ ആണെങ്കിൽ പിന്നെ വിത്തൗട്ടാണ്, അത് ചായ എടുക്കുന്ന വിത്തൗട്ടാണ് എന്ന് പറയും, അല്ലാതെ പഞ്ചസാര ഇട്ടുകൊണ്ട് വന്നാൽ ഞാൻ പ്രാർത്ഥിച്ച് അതിനെ ശാസിച്ചോളാം. ചായയിൽ വ്യാപരിക്കുന്ന പഞ്ചസാര എൻ്റെ ശരീരത്തിൽ വരാതിരിക്കാൻ സഹായിക്കണം കർത്താവ്. ഇല്ല കർത്താവ് ഇതിനെ വിടുന്നു, അത് ഞാനാണ് വിടേണ്ടത്. എനിക്കതിനുള്ള ആലോചന അങ്ങ് നൽകി, അതിനുള്ള ആത്മാവിനെ എനിക്ക് നൽകി, ഞാൻ ആത്മാവിനെ അനുസരിക്കേണ്ടവനാണ്. ഞാനതിനെ വിട്ടുകളയുന്നു. പ്രാർത്ഥനയും കോപവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അത് പ്രത്യേകിച്ചും പുരുഷന്മാരുമായിട്ടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 1 തിമൊഥെയൊസ് 2:8 അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ 1 തിമൊഥെയൊസ് 2:8 ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കോപവും വാഗ്വാദവും തർക്കമെല്ലാം വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. കൈ വിശുദ്ധമായിരിക്കണം പ്രാർത്ഥനയ്ക്ക്. ഞാനിങ്ങനെ പറയാറുണ്ട്, കൈക്കൂലി വാങ്ങാത്ത കൈ, കള്ളോപ്പിടാത്ത കൈ, ഭാര്യ അടിക്കാത്ത കൈ, എന്തോ ഭാര്യയെ അടിക്കാത്ത കൈ, വിശുദ്ധ കൈ, അതോടൊപ്പം കോപമില്ലാത്ത ഹൃദയം. കരങ്ങൾ സ്ത്രീകൾ കരമേർത്താൻ വേദോസം പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടെ ഇരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഈ ന്യൂ ജനറേഷനിലെല്ലാം എല്ലാവരും കൈവരുത്തട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും വേദോസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ തൊട്ടടുത്ത് തന്നെ പറയും, സ്ത്രീകൾ ലജ്ജാശീലത്തോടെ യോഗ്യമായ വസ്ത്രം ധരിച്ച് മാന്യമായിരിക്കണം. പുരുഷന്മാർ കോപം വിട്ടകന്ന്, വാഗ്വാദം വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. ഇന്ന് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാനെന്ന് ആളുകൾക്കറിയാം. ഏത് സാഹചര്യത്തിലും എല്ലാം ദൈവം കേൾക്കുന്നില്ല. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തെ അവൻ ശോധന ചെയ്യുന്നു. കോപത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവത്തിന് വേണ്ട. സൗമ്യതയുടെ, സ്നേഹത്തിൻ്റെ, ആത്മാവിൽ
ദൈവഹിത പ്രകാരമുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിങ്ങൾക്ക് തരും. ഇന്ന് ദേശം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് കോപമാണ്, ശാഠ്യമാണ്, പിടിവാശിയാണ്. കോപത്തിൽ വന്നുപോയ വാക്കുകൾ, വാക്കുകളാലുള്ള മുറിവുകൾ, കോപത്തിൽ ചെയ്ത ക്രിയകൾ എത്ര പേരെ തകർത്തിരിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ കോപത്തിന് ഇനി സ്ഥാനമില്ല. അത് സാത്താൻ്റെ ഒരു തന്ത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, ഞാനതിനോട് വിട പറയുകയാണ്. അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാൻ ഞാനിതാ എന്നെ തന്നെ വിനയപ്പെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇപ്പോൾ സ്നേഹമുള്ള ക്രിസ്താസ് അച്ഛൻ അവരുകൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ശാന്തമായ രാത്രി വേളയിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ ആലോചനകൾക്കായി ഞങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ് എന്ന് ഇരുട്ടിൽ ജീവിക്കാതിരിക്കാൻ, ഇരുട്ട് ഞങ്ങൾ നിന്ന് നീങ്ങിപ്പോകുവാൻ, ഇരുട്ടിൽ വീണുപോകാതിരിക്കുവാൻ ദിനങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി ആലോചനകൾക്കായി സ്തോത്രം. ലോകത്തെ ജയിക്കുവാൻ, ദൈവേഷ്ടം ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. യേശു വചനം പറഞ്ഞ് ഷാജിന്റെ പരീക്ഷകൾ ജയിച്ചതുപോലെ ലേലൂയ, ഞങ്ങളും വചനത്തിൽ നിലനിൽപ്പാൻ, വചനത്താൽ ഷാജിന്റെ തന്ത്രങ്ങളെ അതിജീവിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കോപത്തെ കുറിച്ച് ആഴമായി ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ, ഇവിടെ ജീവിതത്തോട് ചേർത്ത് ധ്യാനിക്കുവാൻ ദൈവാത്മാവ് നൽകിയ അവസരത്തിനായി സ്തോത്രം. കോപം മുഖേന കഴിഞ്ഞ നാടുകളിൽ, ഈ തലമുറയിൽ, ഈ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾ ഓർക്കുന്നത് കോപിക്കുന്നത് എന്ത് എന്ന് പുസ്തകത്തിൽ ദൈവം കയ്യനോട് ചോദിച്ച ചോദ്യം ഇന്നും പ്രസക്തമായിരിക്കുകയാണ്. ഞങ്ങൾ അത് വചനത്തോട് ചേർത്ത് ചിന്തിക്കുന്നു. കണ്ടാതെ ദൈവം നൽകുന്ന മുന്നറിയിപ്പ് അത് ശ്രദ്ധിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോപം മുഖേന അനേക കൊലപാതകങ്ങൾ സംഭവിച്ചത് ഞങ്ങൾ ഈ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടാതെ കോപം അത് നിസ്സാരമല്ല എന്ന വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ഹല്ലേലൂയ, പാപത്തിന്റെ ആഗ്രഹം ഞങ്ങളോടാകുമ്പോൾ കർത്താവെ അവിടെ കൈ പരാജയപ്പെട്ടു. എന്നാൽ ദൈവം തരുന്ന ആലോചനകളെ സ്വീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പാപത്തോടുള്ള സമീപനത്തെ ദൈവം ശ്രദ്ധിക്കുന്നു എന്ന് വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ കർത്താവ്. നമ്മുടെ കോപത്തെ, കോപ സ്വഭാവത്തെ ഞങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ ഗൗരവമായി കാണുക. കോപിച്ചാൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നില്ല എന്ന് വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. കോപ സാഹചര്യങ്ങളെ, കോപത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും സൗമ്യമെന്ന് വേദപുസ്തകം പറയുന്ന മോശയുടെ ജീവിതത്തിലുണ്ടായ കോപം വാഗ്ദത്ത നാടിനെ ദൂരെ നിന്ന് കാണുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നത് ഒരു മുന്നറിയിപ്പായി ഉത്തമ മാതൃകയായി ഞങ്ങളുടെ മുന്നിലുള്ളത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ജീവിതത്തോട് ചേർന്ന് കർത്താവേ കോപത്തെ ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ ദൈവം ഇവിടെ വരുത്തിയതിനായി നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ കുറിവാക്യമായി വായിച്ചു കേട്ടു കോപിച്ചാൽ അത് ന്യായവിധിക്ക് കാരണമായി തീരുമെന്ന് ദൈവാത്മാവ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ കോപത്തെയും കയ്പിനെയും എല്ലാ ക്രോധവും ഒഴിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രം. കോപത്തിന്റെ വാക്കുകൾ ക്രിയകൾ ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ട് കർത്താവ്. കോപം സാത്താന്റെ തന്ത്രമാണ് എന്ന് ദൈവാത്മാവ് ഞങ്ങളെ ഒടുവിലായി ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. അധികം ശ്രദ്ധയോടെ, അധികം ശ്രദ്ധയോടെ
അധികം ശ്രദ്ധയോടെ ഞങ്ങളുടെ വിശ്വാസ ജീവിതോട്ട് മുന്നോട്ട് നയിപ്പാൻ ദൈവം കൃപ ചെയ്യണം. ഞങ്ങൾ കുറവുള്ളവർ തന്നെ എന്ന് സമ്മതിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വീഴ്ചകളുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്ന പിതാവ്, ഈ രാത്രി ഞങ്ങൾ അനുതാപത്തോടെ അപ്പന്റെ അടുക്കലേക്ക് വരും. പിതാവേ അങ്ങയുടെ അടുക്കലേക്ക് വരും. രക്ഷകനെ അങ്ങയുടെ അടുക്കലേക്ക് വരും. ദൈവം ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കും. വിട്ടുകളയേണ്ടത് വിട്ടുകളയുവാൻ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി നന്ദി അപ്പ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി. സാറിനായി സ്തോത്രം ചെയ്യും. സാറിനെ ശക്തീകരിക്കണം, ശാരീരികമായി ബലപ്പെടുത്തണം, കുടുംബമായി അനുഗ്രഹിക്കണം, ആവശ്യങ്ങൾ കൂടെ ഇരിക്കണം. ഈ പ്ലാറ്റ്ഫോമിലായി ശാന്തമായി വചനം ത്യാഗിച്ചു എല്ലാവർക്കായി നന്ദി അപ്പ. അല്പസമയം വചനം പഠിക്കുന്നതിൽ തമ്പുരാന്റെ പാദത്തിലായിരിക്കുവാൻ അവിടുത്തെ ദാസർക്ക് നൽകിയ അവസരത്തിനായി, ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ യോഗ്യതയല്ല എങ്കിലും, യോഗ്യതയുള്ളവരല്ല എങ്കിലും പുത്രനോട് ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ, സ്നേഹിച്ചുവല്ലോ, സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ സ്തോത്രം. എല്ലാ നന്മകൾക്കായി നന്ദി. കേട്ട വചനങ്ങൾ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഫലകരമായി തീരുവാൻ, ഞങ്ങളിലൂടെ അനേകം അത് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ, അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാൻ, ഹല്ലേലൂയ, അനേകരെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ദൈവാത്മാവേ ഇടപെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ബലഹീനത അനുഭവിക്കുന്ന എല്ലാവർക്കായി നാളെ ഞായറാഴ്ചയാകുന്നു എന്ന പ്രഭാതത്തിൽ എവിടെയെല്ലാം ദൈവത്തെ ആരാധിക്കുന്ന ആരാധനകൾ നടക്കുന്നു, സർവീസായിട്ടല്ല കർത്താവേ. ഞങ്ങൾ അങ്ങനെ ആരാധിപ്പാൻ കൃപയുണ്ടാകും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെ അനുഗ്രഹിക്കും. നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കണം. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ദൈവങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടും വലിയൊരു വിഭാഗം ജനം വേദനയിലും ഭാരത്തിലും ഞെരുക്കത്തിലുമാണ്. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദോഷമായൊന്നും ചെയ്യാത്ത കർത്താവേ, യഥാർത്ഥമായ രക്ഷയുടെ സന്തോഷത്താൽ ഞങ്ങളെ നിർത്തിക്കൊള്ളണം. പ്രത്യാശ നൽകണം. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. സകലമാനം സകല മഹത്വം വീഴ്ചയും അങ്ങേക്കായിരിക്കും. വീണ്ടും വന്ന് ഞങ്ങളെ ചേർത്തുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. രക്ഷകനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപതുമന്ന് ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായി നമ്മുടെ ദൈവം നമുക്ക് നൽകിയ ദൈവീകാരോചനകളും സാറിനോടും ശുശ്രൂഷകളോടും നമ്മെല്ലാവരും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.